ഞാനിവിടെ വന്നപ്പോഴേ ഒരു മുട്ടം വിറ്റ് വന്നു കേട്ടാ. എന്താണെന്നറിയാമോ, ഇതാണ് എൻ്റെ വണ്ടി, ഇത് താക്കോലും. ഇതേപോലെ ഒരു വണ്ടി അവിടെ ഇരിപ്പുണ്ടായത്. ഞാൻ പെട്ടെന്ന് അറിയാണ്ട് എൻ്റെ വണ്ടിയാന്ന് വിചാരിച്ച് അവിടെ ചെന്നിട്ട്, അതായത് ഈ താക്കോൽ വെച്ച് അത് തുറന്ന്, അപ്പോൾ ഈ സാധനം തുറന്നു തോന്നു. ഇതെന്ത് വണ്ടുകാരാണ്, ഇതെന്താ യമഹ, എന്താ ഇങ്ങനെ ഈ കീ വെച്ച്, അതായത് എൻ്റെ വണ്ടിയുടെ കീ വെച്ച് അത് തുറന്ന്. അപ്പൊ നിങ്ങളെല്ലാവരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ ഇവിടെയാണ് വന്നിരിക്കുന്നത്, കിസ്മത്ത്. നമ്മുടെ ക്യുസാറ്റിലുള്ള പിള്ളേർ മൊത്തം പറയുന്നത് ഇവിടെ എന്തായാലും വരണം എന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഹലാലാണ്, 11 to 11 ഉണ്ട്, അറബി, ഇന്ത്യൻ, ചൈനീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എന്തായാലും വന്നിരിക്കുന്നത് ബിരിയാണി കഴിക്കാനായിട്ടാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ക്യുസാറ്റ് സിഗ്നലുണ്ട്, അവിടെ നിന്ന് ക്യുസാറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ അറാഫ റോഡ് എന്ന് പറഞ്ഞു, അതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നോക്കുമ്പോൾ തന്നെ തന്നെ ഇവിടെ ഒരു ഓഫർ എഴുതി വെച്ചിട്ടുണ്ട്, കോംബോ ഓഫർ, സിംഗിൾ പീസ് ചിക്കൻ ബിരിയാണി, അതായത് ഹാഫ് ബിരിയാണി പ്ലസ് ചിക്കൻ ഫ്രൈ പ്ലസ് ലൈം ജ്യൂസ് 150 രൂപയാണ്. ഹലോ, ചിക്കൻ ബിരിയാണി 120 രൂപ, ബീഫ് ബിരിയാണി 110, റൈസ് അൺലിമിറ്റഡാണ്. പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇവിടെ MSG യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഈ അജിനോമോട്ടോ എന്ന് പറയാൻ പാടില്ല, അജിനോമോട്ടോ ആക്ച്വലി കമ്പനിയുടെ പേരാണ്. ഈസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ അതൊരു ജാപ്പനീസ് കമ്പനി മാത്രമാണ്, മിക്കവരുടെ തെറ്റിദ്ധാരണയാണ് അതിൻ്റെ പേര് അതാണെന്നുള്ളത്. ഇതൊരു വീടാണ്, വീടൊരു ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടെങ്ങനെയാണ്. നല്ല ഡൈനിങ് ഏരിയ ഉണ്ട്, എന്തായാലും ക്യുസാറ്റ് കൂടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പുറത്ത് ഡൈനിങ് ഏരിയ ഉണ്ട്, അകത്തൊക്കെ ഉണ്ട്. പറയുക തന്നെ മൂന്ന് വിശാലമായ റൂമുകളുണ്ട്. ഇപ്പോൾ ഇതാക്കാനുള്ള ഒരു റൂമാണ്, ഇപ്പുറത്തൊരു റൂമുണ്ട്, ഇവിടെയുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഇതിന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ഈ ക്യാമറയൊക്കെ എടുത്ത് കയറിച്ചെല്ലാം. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിരിക്കാം. ഓക്കെ, പുറത്തെ വെയിൽ പറഞ്ഞാൽ വാരിപ്പോയി ഞാൻ വെറുതെ. അപ്പോൾ എന്തായാലും പുറത്തിരുന്ന് കഴിക്കാം. അവിടെ കുറച്ചുകൂടി വെട്ടമുണ്ട്, ഇവിടെ ഒരു മഞ്ഞ ഷെയ്ഡ് അടിക്കും. ഇതാണ് ഇവിടുത്തെ ഫുൾ മെനു. നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എന്നത്തേം പോലെ ഞാൻ ഇന്ന് ബീഫ് ബിരിയാണി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല, നമ്മുടെ ബിരിയാണി അവർക്ക് മാത്രമല്ല ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, റൈസ് അൺലിമിറ്റഡ് ആണ്, എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇട്ടിട്ടുണ്ട്. പുറത്തിരിക്കുന്നതിൻ്റെ ഒരേ ഒരു ദൂഷ്യം ഇടക്കിടക്ക് കുറച്ച് ഈച്ചകൾ ശല്യമായിട്ട് വരും എന്നുള്ളതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇരുന്നാൽ നല്ല കാറ്റാണ്, അതാണ് ഒരു ഗുണം. റൈസ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ചു തുടങ്ങാം. ഇത് 110 രൂപയാണ് ബീഫ് ബിരിയാണി. നോക്കട്ടെ എങ്ങനെയുണ്ട്. ബീഫ് ഒരുപാട് കട്ടിയൊന്നുമല്ല, എന്നാൽ ഒരുപാട് സോഫ്റ്റും അല്ല, വെന്തെന്ന് നല്ലപോലെ. ഏത് ലേശം കൂടിപ്പോയാന്നൊരു ഡൗട്ട്, ലേശം പൊടിക്ക്. എന്തായാലും കഴിച്ചു നോക്കാം, നല്ല ചൂടുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരുന്നു ബീഫ്. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇവിടെ പപ്പടം തന്നുള്ളൂ. ഇത് വേറൊരു തരം ബിരിയാണിയാണ്, നമ്മുടെ ചെമ്പിലെ പോലെയല്ല, വേറൊരു ടൈപ്പ് ടേസ്റ്റാണ്. കൊള്ളാം, ഒട്ടും മോശം പറയാനില്ല. ഒരു മൈൽഡ് ഫ്ലേവറാണ്, ഭയങ്കര ഹാർഡ് ഈറ്റിംഗ് സ്ട്രോങ് ഫ്ലേവറൊന്നുമല്ല. എന്നാലും എനിക്ക് കുഴപ്പമില്ല. റൈസ് അൺലിമിറ്റഡ് ഒരു ഭയങ്കര നല്ല ഫാക്ടറാണ്. പിന്നെ എല്ലൊന്നുമില്ല, ഒട്ടും എല്ലാം നല്ല പീസ് തന്നെയാണ്. കുറച്ച് മുറുക്കുണ്ട് ചിലയിടത്ത്, എനിക്ക് കുറച്ച് കൂടുതൽ എന്തുമായിട്ടാണ്.
അതുപോലെ ഇതേ ഫാറ്റ് പീസ് ആകിയത് ഇത്ര ഉള്ളൂ കേട്ടോ. ഈ ഫുൾ ബിരിയാണിയിലായത് ഇത്രത്തോളം ഫാറ്റ് പീസ് എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം നല്ല പ്രോപ്പർ ഇറച്ചി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട അതും വേറൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ആ ഇത്ര ഈ കാണുന്ന ഫാറ്റ് പീസെല്ലാം വേറെ ഇല്ല അതിനകത്ത്. സാലഡ് കഴിച്ചു, സാലഡ് ലേശ ഉപ്പ് കുറവുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഉപ്പല്ലേ ഉപ്പ് കുറവിൻ്റെ അല്ലേ. ഇനി അച്ചാറൊന്ന് കഴിച്ച് നോക്കാം, നാരങ്ങ അച്ചാറാണ്. നല്ല നാരങ്ങ അച്ചാറ്, അടിപൊളി, ഒരുപാട് പുളിയില്ല പക്ഷേ നല്ല നാരങ്ങ, എനിക്ക് ഇഷ്ടപ്പെടും. നല്ല ജീരക കിട്ടുന്നുണ്ട് ബിരിയാണിയിൽ, അതുപോലെ കുഞ്ഞരിയാണ്, കൈമ റൈസ്, ലൈം സോഡ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ പപ്പടം കൂടെ കുഴച്ചിട്ട് നല്ല രീതിയിൽ പപ്പടം കൂടെ പൊടിച്ചിട്ട് കുറച്ച് അച്ചാറും എടുത്ത് വെച്ചിട്ട് ആയി. നൈസ്. ലൈം സോഡ വന്നിട്ടുണ്ട്, അതൊന്ന് കുടിച്ച് നോക്കേ. അത് നറുനീന്റെ ആണിട്ടേക്കണം പോകുന്നുണ്ട്, ആ ഒരു ടേസ്റ്റ്. ഇവിടെ റൈസ് അൺലിമിറ്റഡാണ്. ഞാൻ റൈസ് ലേശം പറയാമെന്ന് വിചാരിച്ചു, കുറച്ച് റൈസ് മാത്രമല്ല ഗ്രേവി ഉണ്ടല്ലേ. മതി കേട്ടോ, മതി മതി മതി, കുറച്ച് ഗ്രേവി കിട്ടും. മതി കേട്ടോ, മതി, അത് കൊള്ളാം. റൈസ് മാത്രമല്ല ഗ്രേവി കൂടി ഉണ്ട്, നൈസ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വേപ്പല എനിക്ക് അത്ര അധികം ഇഷ്ടമല്ല, കഴിക്കാറുണ്ട് മറ്റേ ഫ്രൈൻ്റെ ഒക്കെ കൂടെ, പക്ഷേ ബിരിയാണിയുടെ ഇടയിൽ വേപ്പല എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് മാറ്റി വെക്കണേ. വേപ്പല ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്, ബിരിയാണിയുടെ ഒപ്പം എനിക്ക് വേണ്ട. നമ്മുടെ ഗ്രേവി കൂട്ടി ഒന്ന് വെച്ചോട്ടെ, ഗ്രേവിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. ഇത് കഴിക്കുമ്പോഴേ അറിയാം ചിക്കൻ്റെ ഗ്രേവിയാണെന്ന് തോന്നുന്നത്, ബീഫിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി വ്യത്യാസം വരുന്നു. ഇത് കുറച്ച് ലൂസ് ഗ്രേവിയാണ്, നമ്മുടെ ചെമ്പിൽ കുറച്ചുകൂടി കട്ടിയുള്ള ഗ്രേവിയാണ് വരുന്നത്, ഇത് കുറച്ച് ലൂസ് ടൈപ്പ് ഗ്രേവിയാണ്, എന്നാലും നല്ലതാണ്. ഈ ബിരിയാണിൻ്റെ മസാല തീർന്നു പോകുമ്പോഴേ നമുക്ക് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും, എനിക്ക് ഇതിലും അത് ഫീൽ ചെയ്തായിരുന്നു അതിൻ്റെ ഇത് തീർന്നപ്പോൾ. അപ്പോൾ ഗ്രേവി കിട്ടിയപ്പോൾ അത് അങ്ങനെ മാറി. പക്ഷേ ഞാൻ പറയാം, ഇതൊരു ലൈറ്റ് ഫ്ലേവറാണ്, ചെമ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര പോരാ, എന്നാലും കൊള്ളാം. ഞാൻ ഈ ഒരു അൺലിമിറ്റഡ് റൈസ് ഫാക്ടറി കൊടുക്കുന്നതുകൊണ്ടേ എന്താ പറയുക, എനിക്ക് സന്തോഷമുള്ളൂ. കാരണം വെച്ചാൽ അത് റെക്കമെൻഡ് ചെയ്യണത് നല്ലതാണ്, അൺലിമിറ്റഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല. അപ്പം എന്തായാലും അതിനാണ് ഞാൻ ഇവർക്ക് ഒരു ഗ്രേ സ്പോഞ്ച് കൊടുക്കുന്നത്. ഇത് ടേസ്റ്റ് അല്ല, ഇവിടെ വയറ് നിറയണേലാണ്. ഒരു അത്യുഗ്രം ബിരിയാണിയോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമല്ല, അത് ഒരു സാധാരണ ബിരിയാണി, ലേശം ഒരു മാഞ്ഞാലി സ്റ്റൈലൊക്കെ ഉള്ളടേക്ക് കഴിച്ച് തീർത്തു. ഞാൻ കൈ കഴുകാൻ പോവാം, ബില്ലടച്ചിട്ട് ഞാൻ ബാക്കി പറയാം. സ്കാൻ ചെയ്യാൻ പറ്റുമോ, സ്കാനിങ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ നേരെ കുറേ ആംബുലൻസ് കൊണ്ട് എന്താണാവോ പറ്റിയത് എന്തായാലും. അപ്പോൾ നമുക്ക് ആകെ ആയത് 130 രൂപയാണ്, 110 രൂപ ബീഫ് ബിരിയാണിക്കും 20 രൂപ ലൈം സോഡയ്ക്കും. അപ്പോൾ പൈസയ്ക്ക് ഭയങ്കര വേർത്ത് ആണ് ഞാൻ ആദ്യം തന്നെ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റൈസ് കിട്ടും, 110 രൂപക്ക് നമുക്ക് എന്തുകൊണ്ടും ഒരു നല്ല ഇതാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയും, ടേസ്റ്റ് വൈസ് ഇവിടത്തേക്കാളും എനിക്കിഷ്ടം ബിരിയാണി ചെമ്പിനെയാണ്, അൺഡൗട്ടഡ്ലി. അതിൽ വേറെ ഒന്നും പറയാനില്ല, കാരണം അവിടുത്തെ ബീഫിൻ്റെ ബിരിയാണിയുടെ മസാല കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി. ടേസ്റ്റ് വൈസ് എന്തുകൊണ്ടും ചെമ്പ് തന്നെയാണ് നല്ലത്. പക്ഷേ ക്യുസാറ്റിലുള്ളവർക്ക് ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ അടുത്തേക്ക് വന്നാൽ മതി, അപ്പുറത്ത് വരെ പോകണ്ട.
നിങ്ങളുടെ കോളാണ്. പിന്നെ അതൊരു മൈൽഡ് ടേസ്റ്റാണ്. പിന്നെ അവർ അജീനമോട്ടോ അങ്ങനെ പറയാൻ പാടില്ല, MSG, പിന്നെ അവർ MSG സംഭവങ്ങളൊന്നും ആഡ് ചെയ്യുന്നതാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടാവാം അതിൻ്റെ ഫ്ലേവർ ലൈറ്റായിട്ട് നിൽക്കുന്നത്. എന്തായാലും തരക്കേടില്ലാത്ത ബിരിയാണി തന്നെയാണ്, പൈസയ്ക്ക് എന്തുകൊണ്ടും വേർത്ത്. വേറൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ബിരിയാണിയുടെ അരിയാണല്ലോ കൈമാ റൈസ്, പൊതുവെ എല്ലാ ചെറിയ അരിയൊക്കെ വരുന്നൊരു പ്രോബ്ലമാണ്. ഈ അരി കുറച്ച് ഹാർഡായിട്ടിരിക്കും. അവിടെയാണ് എനിക്ക് ജസ്റ്റ് ബിരിയാണി പോലത്തെ ബിരിയാണികളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്. വളരെ സോഫ്റ്റ് റൈസ് ആയിരിക്കും, വളരെ സോഫ്റ്റ്. ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ പയർമണി പോലെ ഇരിക്കും ചില ബിരിയാണികൾ, എല്ലായിടത്തേന്ന് അല്ല. ഇപ്പോൾ ഇവിടെ കഴിച്ചത് കുറച്ച് ഹാർഡായിരുന്നു, അത് തെറ്റി പറയാൻ പറ്റില്ല. പക്ഷെ എന്താ വെച്ചില്ലേ, കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഡ്രൈ ആയി തോന്നും, വല്ലാണ്ട് ഡ്രൈ ആയിട്ട് തോന്നും. അതേസമയം ഈ ജെഫിലെ ബിരിയാണി കുറച്ച് വളരെ സോഫ്റ്റാണ്. ഇപ്പോൾ ഹൈദരാബാദൊക്കെ പോയി കഴിഞ്ഞാൽ അരി ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് നിൽക്കും, നീളം കൂടിയ നല്ല സോഫ്റ്റ് അരി ആയിട്ടുള്ള അരിയാണ്. അപ്പോൾ അതെനിക്ക് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇവിടെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇങ്ങനെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള സംഭവം നല്ല രസമുള്ള, അത്യാവശ്യം നല്ല രസമുള്ളൊരു ആംബിയൻസ് ആകാം. ആംബിയൻസ് ഇൻ ദ സെൻസ് അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരു നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സെറ്റപ്പ്, അതായത് ഇങ്ങനെ പുറത്ത് ഔട്ട്ഡോർ ഏരിയ ഉണ്ട്, അകത്തെ കുഞ്ഞു കുഞ്ഞു വീടുകൾ, ഓരോരോ മുറികൾ, അപ്പോൾ ഇങ്ങനെ കമ്പനിയൊക്കെ അടിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ, തനിയൊരു കോളേജുകാരുടെ ഒരു റെസ്റ്റോറൻറ്റ്, ആ ഒരു ഫീൽ എനിക്ക് ഇതിനകത്ത് നല്ലപോലെ കിട്ടി. ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ നമ്മുടെ കോളേജിൻ്റെ അടുത്തൊരു ബാബുച്ചാൻ്റെ കട ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് ഇവിടെ എനിക്ക് തോന്നിയത്. എന്തായാലും എനിക്ക് ഇവിടുത്തെ ഫുഡ്, ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റിനല്ല, നിങ്ങൾക്ക് വേറെ കുറച്ച് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് ഇവിടുത്തെ മോമോസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കുസാറ്റി പഠിച്ചിരുന്നപ്പോൾ കഴിച്ചിരുന്നതാണ് പറഞ്ഞു വേണ്ടി എടുത്ത്. അത് മറ്റൊരു ദിവസത്തിൽ നമുക്ക് അനൂപയായിട്ട് വരാം, മോമോസ് ഒന്ന് കഴിച്ച് നോക്കാം. പിന്നെ വേറെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുകയും വന്ന് പോകുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിന് പോപ്പുലാരിറ്റി മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇതുപോലൊരു നല്ലൊരു സ്ഥലമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ നിഖിൽ സൈനിങ് ഔട്ട് ഫ്രം ഫുഡ് റിവ്യൂസ് കൊച്ചി. ബൈ ബൈ.